ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മലപ്പുറം ശ്രീ കാടാമ്പുഴ ക്ഷേത്രത്തിലെ ശാന്തി നിയമനങ്ങളിൽ CPM നേതാക്കൾ 50 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന് ആരോപണം. 13 പേരെയാണ് മേൽശാന്തി കീഴ്ശാന്തിമാരായി ക്ഷേത്രത്തിൽ സ്ഥിരപ്പെടുത്തിയത്. നിയമനം സ്ഥിരപ്പെടുത്താൻ പാർട്ടി ലോക്കൽ സെക്രട്ടറി ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നാരോപിച്ച് CPMലെ ഒരു വിഭാഗം ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INDUC ജില്ലാ പ്രസിഡന്റും മുൻ മലബാർ ദേവസ്വം ബോർഡ് മെമ്പറുമായ V. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേത്രത്തിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അടുത്ത കാലത്ത് നടത്തുകയും അത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ നേതൃത്വം അതിൽ അവിഹിതമായി ഇടപെട്ടുകൊണ്ട് പലതരത്തിലുള്ള അഴിമതികളും നടന്നതായി ഇവിടെ പത്രവാർത്തകളും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ പല ആളുകളും ഇവിടെ പരാതി നൽകുകയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. കാടാമ്പുഴയിലെ ശാന്തി നിയമനങ്ങളുമായി ലക്ഷക്കണക്കിന് രൂപ ഇവിടുത്തെ ചില നേതാക്കന്മാർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് CPMലെ ഒരു വിഭാഗം വളാഞ്ചേരി ഏരിയ കമ്മിറ്റിക്ക് പരാതി തന്നെ എഴുതി നൽകിയിരിക്കുകയാണ്. ഏരിയ കമ്മിറ്റി പത്രക്കാരോട് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും ഏരിയ കമ്മിറ്റിക്ക് പരാതി കിട്ടിയിട്ടില്ലെങ്കിൽ മാറാക്കര ലോക്കൽ കമ്മിറ്റിയിലെ ഈ അഴിമതി അന്വേഷിക്കാൻ വേണ്ടി ഏരിയ കമ്മിറ്റിയിലുള്ള എടയൂരിലെ രാജീവിനെയും കൽപ്പകഞ്ചേരിയിലെ ബാവക്കുട്ടിയെയും ഏരിയ കമ്മിറ്റി അന്വേഷണത്തിന് വേണ്ടി വിട്ടിരിക്കുകയാണ്. വെറുതെ അന്വേഷിക്കാൻ വേണ്ടി ആളെ വിടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാവക്കുട്ടിയും രാജീവും അന്വേഷിച്ചാൽ പോരാ, അഴിമതി അന്വേഷിക്കണമെങ്കിൽ ഇവിടെ നിയമപരമായ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ഇവിടുത്തെ വിജിലൻസ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്, അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളുണ്ട്. ആ വിജിലൻസ് സംവിധാനം ഇവിടെ അന്വേഷിക്കണം. ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അമിതമായി കൈയിടുകയാണ്. കാടാമ്പുഴയെ സംബന്ധിച്ചിടത്തോളം കാടാമ്പുഴ എംബ്രാന്തിരിമാർ പൂർവികമായി ഇവിടെ ശാന്തി ചെയ്തു വരുന്നവരാണ്. അവർക്കിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ ഇവന്മാരുടെ ഒന്നും ഔദാര്യം ആവശ്യമില്ല. ആ പൂജാരിമാരെ പാരമ്പര്യമായി പൂജ ചെയ്യുന്നവരാണ്. പാരമ്പര്യമായി പൂജ ചെയ്യുന്ന അവർക്ക് ഇവിടെ ശമ്പളമായിരുന്നില്ല നൽകിയിരുന്നത്. വഴിപാട് കൂറ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വഴിപാടിനത്തിലും ശാന്തിക്ക് ഇത്ര, കടകത്തിനിത്ര, ദേവസ്വത്തിന് ഇത്ര എന്ന വ്യക്തമായ കണക്കുകളുണ്ട്. അതാണ് കാലാകാലങ്ങളായി ഇവിടെ എംബ്രാദി ശാന്തിമാർക്ക് നൽകിയിരുന്നത്. എന്നാൽ ഇതിൽ വഴിപാടുകളുടെ കാര്യത്തിലൊക്കെ അടുത്ത കാലത്തായി കുറവുകൾ വന്നപ്പോൾ കുറച്ചു കാലമായി എംബ്രാദിമാർ ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് ഇവിടെ ജീവനക്കാരായാൽ മതി, ചിലപ്പോൾ ലാഭമായിരിക്കാം, ചിലപ്പോൾ നഷ്ടമായിരിക്കാം, വഴിപാടുകൾ ധാരാളം വരുമ്പോൾ കൂറ് കൂടുതൽ കിട്ടും, ശമ്പളമാകുമ്പോൾ നിശ്ചിതമായ ശമ്പളം മാത്രമേ ലഭിക്കൂ. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം ഒരു സുരക്ഷ കിട്ടണമെങ്കിൽ അത് ജീവനക്കാരായാൽ മതിയെന്ന്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും വലിയ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉമറലി കരേക്കാട്, മാറാക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജാസിർ പതിയിൽ, സിദ്ദിഖ് ചേരുങ്ങൽ, ബഷീർ VP, മൻസൂർ അലി, കേശവൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ കാടാമ്പുഴ. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.